ഡാഡീസ് പ്രിൻസസ്, മമ്മീസ് ഏഞ്ചൽ, ഭർത്താവിന്റെ പരാതിപ്പെട്ടി, നിങ്ങളുടെയൊക്കെ ചെല്ലക്കുട്ടി. നമ്മളെ മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് ഡയലോഗാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ, അല്ലേ? അതെ, എല്ലാത്തിനും അതിൻ്റെതായ സമയവും ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സമയവും വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കല്യാണം പ്ലാൻ ചെയ്ത് നടത്താൻ ഏകദേശം ഒരു എത്ര സമയം വേണം? ഒരു 3-4 മാസത്തെ സമയം മതി. ഇനിയിപ്പോ ഒന്ന് പ്രസവിക്കാനാണെങ്കിൽ ഒരു 9 മാസത്തെ സമയം മതി. പക്ഷേ ഇതിനേക്കാളും ഒക്കെ പെടാപ്പാടാണ് ഒരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്ത് നടത്താൻ. ഞങ്ങൾ തന്നെ കഴിഞ്ഞ 2.5 വർഷം പ്ലാൻ ചെയ്തിട്ട് ഇതേ ഇന്നലെയാണ് നടന്നത്. ഈ പ്ലാനിങ്ങിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന നിലയ്ക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ഞങ്ങളും 10 കൂട്ടുകാരെല്ലാം ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, 10 തത്തകൾ. അന്നത്തെ ദിവസം രാത്രി ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഗ്രൂപ്പിൽ തത്തകൾ മാത്രമല്ല നല്ല ഒന്നാന്തരം കോഴികളും ഉണ്ടെന്ന്. ഈ മാടപ്രാവിൻ്റെ പ്രൊഫൈൽ പിക്ചറും ഇട്ട് കാടക്കോഴിയുടെ സ്വഭാവം. നമ്മളെ ആദ്യമൊക്കെ ഈ ഗ്രൂപ്പിലെ ഗെറ്റ് ടുഗെദറിനെ കുറിച്ച് മാത്രമായിരുന്നു കേട്ടോ സംസാരം. പിന്നെ അത് അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രൂപ്പായി. പുൽത്തൈലം, ഏലാദി ടാബ്ലറ്റ് ഇതൊക്കെ വിൽക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് സഹായഹസ്തങ്ങൾ അന്വേഷിക്കുന്ന കാരുണ്യ ഗ്രൂപ്പായി. പിന്നെ ഇപ്പൊ സകല കുട്ടികളുടെയും പാട്ട്, ഡാൻസ്, കലാപരിപാടി ഇതെല്ലാം ഇടുന്ന ഒരു ബാലസംഘം ഗ്രൂപ്പായി മാറി. ഞാൻ പക്ഷെ സംഭവിച്ചില്ല, ഞാൻ വീണ്ടും ഇതെല്ലാം തിരിച്ചു പിടിച്ച് ഞങ്ങളുടെ ഗെറ്റ് ടുഗെദർ പ്ലാനിങ് നടത്തി അതങ്ങ് നടത്തി. സത്യം പറയാലോ, എല്ലാവരും മാറിപ്പോയി. പണ്ട് ആധാർ കാർഡിലെ ഫോട്ടോ പോലെ ഇരുന്നവന്മാരൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്റർ ഇട്ട് എടുത്ത ഫോട്ടോയുടെ അത്ര ക്ലാരിറ്റി ആയി. ഈ രൂപം മാത്രമല്ല കേട്ടോ, സ്വഭാവം അടപടലം മാറി. പണ്ടേ PT സാർ വന്ന് ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞപ്പോ ഇംഗ്ലീഷ് അറിയാത്തോണ്ട് പോക്കറ്റിൽ ഇരുന്ന് ഒരു പാക്കറ്റ് ഹാൻഡ്സ് നോക്കി കാണിച്ചു വരുത്തനുണ്ടായിരുന്നു. അവനിപ്പോ ആരാന്നറിയോ? അവനിപ്പോ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറാ. അതുപോലെ തന്നെ സകല ചോറ്റുപാത്രത്തിലും കൈയിട്ട് വാരി, പൊരിച്ച മീനും ചമ്മന്തിക്കും വരെ അടിയുണ്ടാക്കിയിരുന്ന തീറ്റി സൂരജ് ഇപ്പൊ ഡയറ്റീഷ്യൻ സൂരജായി.